സിദ്ദിഖ് കാപ്പൻ ഹിറ്റ് സ്ക്വാഡിന് നൽകിയത് 25 ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ്. രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കാൻ നീക്കം നടത്തിയ വൻ ഗൂഢാലോചനാ യോഗം നടന്നത് മലപ്പുറത്ത് മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പിൽ. നിർണായക വിവരങ്ങൾ ഉൾപ്പെട്ട ഡയറി സിദ്ദിഖ് കാപ്പന്റെ കൂട്ടുപ്രതി ബദറുദ്ദീനിൽ നിന്ന് NIA കണ്ടെത്തി. ഡൽഹി കലാപത്തിന് ശേഷം 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന PFI ഹിറ്റ് സ്ക്വാഡ് ലീഡർമാരുടെ യോഗത്തിൽ സിദ്ദിഖ് കാപ്പൻ അവതരിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ 25 ഹിന്ദു സംഘടനാ നേതാക്കളുടെ പേരുവിവരമുള്ള ഹിറ്റ് ലിസ്റ്റ്. ഡൽഹി കലാപത്തിലേറ്റ തിരിച്ചടിക്ക് പുറമെ UPയിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട 23 മുസ്ലിങ്ങളുടെ ചോരയ്ക്കും പകരം വീട്ടണമെന്നാണ് സിദ്ദിഖ് കാപ്പൻ രഹസ്യ യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഈ സിദ്ദിഖ് കാപ്പനെയാണ് ഇസ്ലാമിക മീഡിയകളും ചില തീവ്ര നിലപാട് മാധ്യമ സംഘടനകളും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചത്. സിദ്ദിഖ് കാപ്പന് കോഴിക്കോടും മലപ്പുറം വയനാട്ടിലും സമാന ചിന്താഗതിക്കാർ സ്വീകരണം നൽകി. സിദ്ദിഖ് കാപ്പന് ഭീകരവാദ കേസ് നടത്താൻ കോടിക്കണക്കിന് രൂപ ഒഴുകി എന്നതും പണം സമാഹരിച്ചതും ഇപ്പോൾ വിവാദമായി. PFI ഉത്തരേന്ത്യൻ കമാൻഡർ KP കമാൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കൊല്ലാൻ തയ്യാറായ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ വിശദ വിവരങ്ങളും കാപ്പൻ അവതരിപ്പിച്ചുവെന്ന് 2021 ഫെബ്രുവരിയിൽ ലക്നൌവിൽ UP ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ ഹിറ്റ് സ്ക്വാഡ് തലവൻ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീന്റെ ഡയറിയും പെൻഡ്രൈവും പരിശോധിച്ചപ്പോഴാണ് ഹിറ്റ് ലിസ്റ്റ് വെളിപ്പെട്ടത്. ചോദ്യം ചെയ്യലിൽ ബദറുദ്ദീനും ഒപ്പം പിടിയിലായ ഫിറോസ് ഖാനും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. UPയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങളുടെ പട്ടികയും അവിടുത്തെ ലോക്കൽ PFI നേതാക്കളുടെ വിവരങ്ങളും ഡയറിയിലും പെൻഡ്രൈവിലും നിന്നും കണ്ടെടുത്തു. ബദറുദ്ദീനും ഫിറോസ് ഖാനും UP ATSന്റെ പിടിയിൽ ആയിരുന്നില്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ വൻ ഭീകര ആക്രമണങ്ങളും കലാപങ്ങളും അരങ്ങേറേണ്ടതായിരുന്നു. ഭീകരാക്രമണ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു സിദ്ദിഖ് കാപ്പൻ. ഇതിനാവശ്യമായ പണം എത്തിക്കേണ്ട ചുമതല ഖത്തറിലെ ഷെൽ കമ്പനിയുടെ മറവിൽ ഹവാല ഇടപാട് നടത്തിയിരുന്ന അഞ്ചൽ സ്വദേശി റൌഫ് ഷെരീഫിനും. ലക്നൌവിൽ പിടിയിലാകുന്നതിന് മുൻപ് ബദറുദ്ദീനും ഫിറോസ് ഖാനും കൊൽക്കത്ത വഴി ബംഗ്ലാദേശിലെത്തി. ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര സംഘടനയിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു ശേഖരവും തോക്കുകളുമായി ലക്നൌവിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. സ്ഫോടനം നടത്താനുള്ള ഇലക്ട്രോണിക് ഡിറ്റനേറ്റർ, ബാറ്ററി, പെന്റ എറിത്രിട്രോൾ, ടെട്രാനെട്രൈറ്റ് എന്നിവയും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. കുറ്റസമ്മതം നടത്തി ബദറുദ്ദീന്റെ മൊഴിയുടെ പ്രസക്ത ഭാഗം ഇങ്ങനെ: ഹിന്ദി അറിയാം എന്നതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് എനിക്ക് നൽകിയത്. PFI ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്കായി ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാനും ഫിറോസും പരിശീലനം നൽകിയിട്ടുണ്ട്. PFIക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള യുവാക്കളെ തിരഞ്ഞെടുത്താണ് പരിശീലനം നൽകിയത്. കത്തി, വാൾ, തോക്ക് തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കാനാണ് പരിശീലനം. ഇരുമ്പ് ദണ്ഡുകൊണ്ട് ഒറ്റയടിക്ക് ആളെ കൊല്ലുന്നതിനും പരിശീലനം നൽകി. കൂടാതെ പെട്രോൾ ബോംബ് നിർമ്മിക്കാനും പ്രയോഗിക്കാനുമുള്ള പരിശീലനവുമുണ്ട്. IED സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ബോംബുണ്ടാക്കാൻ എനിക്കും ഫിറോസിനും അറിയാം. ബാബറി മസ്ജിദ് വിധിക്കും CAA പ്രക്ഷോഭത്തിനും ശേഷം PFI മുസ്ലിം യുവാക്കൾക്കിടയിൽ പോപ്പുലർ ആയിട്ടുണ്ട്. അതിനാൽ ഇവരെ PFIയിലേക്ക് അംഗങ്ങളാക്കാൻ എളുപ്പമായി. ഈ സാഹചര്യം മുതലെടുത്ത് ഉത്തരേന്ത്യയിൽ PFI പ്രവർത്തനം ഊർജിതമാക്കി. ഡൽഹിയിലെ PFI ചുമതലയുള്ള KP കമാലാണ് ഹിറ്റ് സ്ക്വാഡുകളെ ദൌത്യങ്ങളേൽപ്പിക്കുന്നത്. സിദ്ദിഖ് കാപ്പനെയും റൌഫ് ഷെരീഫിനെയും അറിയാം. ഡൽഹിയിൽ താമസിക്കുന്ന സിദ്ദിഖ് കാപ്പൻ PFIയുടെ തിങ്ക് ടാങ്ക് ആണ്. റൌഫ് ഷെരീഫ് PFIക്കായി ഫണ്ട് സമാഹരിക്കുന്നയാളും. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.